നമസ്കാരം. കോഴിക്കോട് സ്വദേശിയായ അർജുനെയും അർജുൻ്റെ ട്രക്കും ഷിരൂരിലുള്ള ഗംഗാവലി പുഴയിൽ കാണാതായിട്ട് ഏകദേശം പിന്നിട്ടിരിക്കുകയാണ്. ആദ്യം രണ്ട് ദിവസം വലിയ മന്ദഗതിയിലായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങളെങ്കിൽ മൂന്നാം ദിവസമായപ്പോഴേക്കും വലിയ തോതിൽ അതിൻ്റെ ഊർജം കൂടുകയും ആളുകൾ അവിടെ എത്തുകയും രക്ഷാപ്രവർത്തകരെത്തുകയും നീന്തൽ വിദഗ്ധരെത്തുകയും അർജുനെ ഉടൻ കണ്ടെത്തും എന്നുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുകയും ജനം, പ്രത്യേകിച്ച് അർജുൻ്റെ കുടുംബം, ആശയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയുമായിരുന്നു. പോകെ പോകെ മഴ അവിടെ ശക്തമാവുകയും മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാവുകയും ചെയ്തതോടുകൂടി തൽക്കാലത്തേക്ക് രക്ഷാപ്രവർത്തനം മാറ്റിവെച്ചു. എന്നാൽ വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം രക്ഷാപ്രവർത്തനം തുടർന്നു. കാരണം ഈ ട്രക്ക് വളരെ സാങ്കേതിക മേന്മയുള്ള ഒരു ട്രക്കാണ്. അതുകൊണ്ട് തന്നെ 10 ദിവസം വരെ അർജുൻ അതിനകത്ത് ജീവനോടെ ഉണ്ടാകാൻ കഴിയും എന്ന തോതിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് വലിയ പ്രത്യാശയോടുകൂടി, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ കാത്തിരുന്നത്. എന്നാൽ പിന്നെയും ദിവസങ്ങൾ പോകെ അവിടെ മഴ വീണ്ടും കനത്തു. മണ്ണിടിച്ചിൽ ശക്തമായി. മണ്ണ് ഈ ഗംഗാവലി പുഴയിലേക്ക് വലിയ തോതിൽ ഒഴുകിയെത്തുക യും അടിത്തട്ടിലേക്ക് ഈ ട്രക്ക് വലിച്ചുകൊണ്ടുപോയി എന്നും മണ്ണ് അതിനെ മൂടിയെന്നുമുള്ള വാർത്തകൾ വന്നു. എന്നിട്ടും പലപ്പോഴും രക്ഷാപ്രവർത്തകർ, നീന്തൽ വിദഗ്ധർ, പ്രാദേശിക നീന്തൽ വിദഗ്ധർ, സൈനിക നീന്തൽ വിദഗ്ധരൊക്കെ അവിടെ എത്തുകയും നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും ശ്രമങ്ങൾ നടത്തുകയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോഴും അർജുൻ്റെ ജീവനോടെയോ അല്ലാതെയോ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യാശയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലാണ് അർജുൻ്റേതെന്ന് കരുതുന്ന ട്രക്കിലെ, ആ കാണാതായ ട്രക്കിലെ ഒരു വടം കണ്ടെത്തുന്നത്. അത് തൻ്റേതാണെന്ന് ഈ ലോറിയുടെ ഉടമ മനാഫ് തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ പിന്നീട് കണ്ടെത്തിയ ബാക്കി ചില അവശിഷ്ടങ്ങൾ, ലോറിയുടെ അവശിഷ്ടങ്ങൾ തൻ്റെ വണ്ടി വാഹനത്തിൻ്റെതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മനാഫിൻ്റെ വാഹനം മാത്രമാണ് അവിടെ ഒഴുക്കിൽപ്പെട്ടത് എന്നാണ്. മറ്റേ ഈ നമ്മുടെ അർജുനെ കൂടാതെ മറ്റൊരാളെ കൂടി കാണാനുമുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെയും ബോഡി ഇപ്പോഴും ഗംഗാവലി പുഴയിൽ എവിടെയോ ഉണ്ട് എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. എന്നാൽ അതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഈ മനാഫ് അന്വേഷണം തുടങ്ങിയ സമയം മുതൽ അവിടെ ഉണ്ടായിരുന്നു തൻ്റെ ലോറി കണ്ടെത്തുക എന്ന ലക്ഷ്യം, അതുപോലെ തന്നെ അർജുനെ കണ്ടെത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് തനിക്കുള്ളത് എന്ന് പറയുകയും ചെയ്തിരുന്നു. അവസാനം ഈ മണ്ണ് നീക്കാതെ ഒരു വിധത്തിലും ലോറി കണ്ടെത്താൻ കഴിയില്ല എന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞതോടുകൂടി ഡ്രഡ്ജർ കൊണ്ടുവരിക എന്ന ശ്രമത്തിലേക്ക് നീങ്ങി. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരണമെങ്കിൽ ഏകദേശം 50 ലക്ഷത്തിന് മുകളിൽ ചിലവാകും. അത്രമാത്രം അല്ലെങ്കിൽ 1 കോടിയുടെ അടുത്ത് ചിലവാകുമെന്നുള്ള വാർത്തകൾ വന്നു. അത്രമാത്രം പൈസ ചിലവാക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ഒരു സമീപനത്തിലേക്ക് കർണാടക സർക്കാർ എത്തിയതോടുകൂടി എത്ര പണം വേണമെങ്കിലും ഇതിനുവേണ്ടി ചിലവഴിക്കാൻ താൻ തയ്യാറാണ് എന്ന മനാഫിൻ്റെ പ്രസ്താവന വന്നു. അതോടുകൂടിയാണ് കൂടുതൽ ആളുകൾക്ക് ഒരു സംശയം രൂപപ്പെട്ടത്. ഒരു ഇത്രമാത്രം മനുഷ്യസ്നേഹിയാണോ മനാഫ്, അല്ലെങ്കിൽ ഈ ട്രക്കിൽ അതിന് ഒന്നെങ്കിൽ ഇദ്ദേഹം വലിയ മനുഷ്യസ്നേഹിയാവണം, അല്ലെങ്കിൽ അർജുനോടുള്ള വലിയ തോതിലുള്ള ഒരു വികാരം, ഒരു സ്നേഹം, ഒരു മനുഷ്യത്വപരമായ ഒരു പെരുമാറ്റം, ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനം അദ്ദേഹത്തിനുണ്ടാകണം. ഇതിലേതാണ് ശരി എന്നുള്ള രീതിയിൽ ചർച്ചകൾ വന്നു. ഈ ലോറിയുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഇൻഷുറൻസ് തുകയെങ്കിലും ലഭിക്കൂ എന്നുള്ളത് കൊണ്ടാണ് മനാഫ് ഇതുപോലെ ശാഠ്യം പിടിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അർജുൻ്റെ കുടുംബത്തോടുള്ള തൻ്റെ കടപ്പാടാണ് ഇത് എന്ന് മനാഫ് പറയുന്നു. എന്തായാലും ഇതുവരെയും നമ്മൾ കോഴിക്കോട് സ്വദേശിയായ അർജുനെ കണ്ടെത്തുവാനോ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തുവാനുള്ള തുടർ പ്രവർത്തി ഇപ്പോൾ ഒരു മന്ദഗതിയിലാണ്. തികച്ചും മന്ദഗതിയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ചയോടുകൂടി ഈ ഡ്രഡ്ജർ എത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ബുധനാഴ്ചയായി, ഇപ്പോഴും അതിൻ്റെ വാർത്തകളൊന്നും കൃത്യമായി വരുന്നില്ല. മറ്റു പല വാർത്തകൾ വന്ന് മൂടിയതിനാൽ തന്നെ അർജുനെക്കുറിച്ചുള്ള വാർത്തകൾ അപ്രസക്തമാവുകയാണോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, ഈ അർജുനെ സ്നേഹിക്കുന്നവർ ചോദിക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിന് ഈ അർജുനൻ്റെ ശരീരഭാഗങ്ങളെങ്കിലും കിട്ടിയാൽ മാത്രമേ ബാക്കി പരിപാടികളിലേക്ക് കടക്കാൻ പറ്റൂ, അദ്ദേഹത്തിന് അന്ത്യകർമ്മങ്ങളെങ്കിലും ചെയ്യാൻ പറ്റൂ. കാരണം ഇനിയും ജീവനോടെ കിട്ടുക എന്നത് അസാധ്യമായ കാര്യമാണ്. അദ്ദേഹം ഈ ഗംഗാവലി പുഴയിലാണ്, പുഴയിലേക്കാണ് പോയതെങ്കിൽ അദ്ദേഹത്തെ ജീവനോടെ കിട്ടുകയില്ല എന്ന് വീട്ടുകാർക്കും ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിക്കുകയും അവർ അപേക്ഷിക്കുകയും ചെയ്യുന്നത് അർജുൻ്റെ എന്തെങ്കിലും ശരീരഭാഗങ്ങൾ തങ്ങൾക്ക് തുടർ കർമ്മങ്ങളെങ്കിലും നടത്താൻ കിട്ടണമെന്നാണ്. അതുപോലും ചെയ്തു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ കർണാടക സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക്
ഡ്രൈവറിലേക്ക് പോകണം. ഡ്രഡ്ജർ കണ്ടെത്തുകയോ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ഈ ലോറി കണ്ടെത്തുകയോ അർജുൻ്റെ ബാക്കി ഭാഗങ്ങൾ എൻ്റെ ശരീര അവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്തുവാനുള്ള ശ്രമം കർണാടക സർക്കാർ എത്രയും വേഗം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, കോഴിക്കോടുള്ളവർ, അതുപോലെ തന്നെ കേരളത്തിലെമ്പാടുമുള്ളവർ, അർജുൻ്റെ വീട്ടുകാരൊക്കെ അപേക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളും ആ ഒരു അത്തരം തന്നെ ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ് അർജുനൻ്റെ ഭൗതിക ശരീര അവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്.